കണ്ണൂരിൽ ADM മരണം തുടർന്നുണ്ടായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു അല്ലേ. പി പി ദിവ്യനെ ഇന്നലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയാൻ PP ദിവ്യയുടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റും വന്നിട്ടുണ്ടായിരുന്നേ. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ വേർപാടിൽ അങ്ങേയറ്റം വേദനയുണ്ട്. ഖേദമനുഭവിക്കുന്ന കുടുംബത്തിൻ്റെ സങ്കടത്തിൽ ഞാൻ പങ്കുചേരുന്നു. പോലീസ് അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കും. എൻ്റെ നിരപരാധിത്വം നിയമ വഴിയിലൂടെ തെളിയിക്കും. അഴിമതിക്കെതിരായ സതുദ്ദേശ പരാമർശമാണ് ഞാൻ നടത്തിയതെങ്കിലും എൻ്റെ പ്രതികരണത്തിൽ ചില ഭാഗങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന പാർട്ടി നിലപാട് ഞാൻ ശരിവെക്കുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിൽ നിന്നും മാറി നിൽക്കുന്നതാണ് ഉചിതമെന്ന ബോധ്യത്തിൽ ഞാൻ ആ സ്ഥാനം രാജിവെക്കുന്നു. രാജിക്കത്ത് ബന്ധപ്പെട്ടവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് PP ദിവ്യയുടെ ഇതുവരെയുള്ള ഒരു ഒഫീഷ്യൽ റെസ്പോൺസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്, ആ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. ഓക്കെ, ഇതിൽ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് അവരുടെ ഖേദപ്രകടനം അല്ലെങ്കിൽ അതൊന്നും അല്ല ഇതിനകത്ത് ആകെ അവർ പറയുന്നത്, സതുദ്ദേശപരമായുള്ള പരാമർശം ഇതന്നെ ഒന്ന് പാർട്ടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സതുദ്ദേശപരമായുള്ള പരാമർശമാണ് ഇത്, സെയിം ക്യാപ്സ്യൂൾ. പാർട്ടി അന്ന് എന്താണോ പുറത്ത് എഴുതിയ ക്യാപ്സ്യൂൾ, സെയിം ക്യാപ്സ്യൂൾ തന്നെയാണ് ആര് വിഴുങ്ങിയിട്ട് ഛർദ്ദിച്ചിട്ടുള്ളത്, PP ദിവ്യ ഛർദ്ദിച്ചിട്ടുള്ളത്. പിന്നെ കുടുംബത്തിൻ്റെ ദുഃഖത്തിലും ഈ പറഞ്ഞ വേർപാടിലൊക്കെ ഇത്രത്തോളം വിഷമമുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിൽ നിങ്ങൾ ചെയ്തിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ PP ദിവ്യൻ്റെ അടുത്ത് കുറേ പ്രൂഫുകൾ, അത് ഈ പമ്പുടമയാണെങ്കിൽ പമ്പുടമ അല്ലെങ്കിൽ വേറൊരാൾ, ഇന്നിപ്പോൾ വേറൊരാളെ പേരും കൂടി PP ദിവ്യ പറയുന്നുണ്ട്, ആ വ്യക്തിയൊക്കെ വന്നിട്ട് ADMനെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് വർഷങ്ങൾക്ക് മുമ്പും ദളിത് യുവതികൾക്കെതിരെ ഒരു പരാമർശം ചാനലിൽ ഇരുന്ന് നടത്തിയപ്പോൾ നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ വേറെ ആരൊക്കെയോ പറഞ്ഞ കാര്യങ്ങൾ അത് നിങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് വന്നതോ നിങ്ങളെ യുക്തിക്കുള്ള കാര്യങ്ങളോ അല്ല നിങ്ങൾ പറയുന്നതെന്നാണ്. അത് മറ്റുള്ളവർ കേട്ട് സംസാരിക്കാനാണോ ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ടത്? അതന്നെ ഒരു വലിയ മിസ്റ്റേക്കാണ്. എന്താണ് PP ദിവ്യൻ്റെ ഈ ഒരു പോസ്റ്റ് ആയിരുന്നു ഇന്നലെ രാത്രിയോട് കൂടിയിട്ട് പുറത്ത് നമ്മൾ വന്നതും ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തതും. ഇനി അടുത്തത് മെയിൻ കാര്യം, ജാമ്യാപേക്ഷ, മുൻകൂർ ജാമ്യത്തിനായിട്ട് PP ദിവ്യ കോടതിയിൽ പോയ സമയത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, വെരി ഇമ്പോർട്ടൻ്റ് ആ. ബിക്കോസ് ഇതിൽ എന്തുകൊണ്ട് കണ്ണൂർ ജില്ലാ കലക്ടർ ആ ടൈമിൽ PP ദിവ്യ തടഞ്ഞില്ല, അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷനിലേക്ക് PP ദിവ്യയെ ഇൻവൈറ്റ് ചെയ്തത് ആര്, അത് ജില്ലാ കലക്ടറാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴാണ്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ PP ദിവ്യ കൊടുത്ത മുൻകൂർ ജാമ്യാപേക്ഷയിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അല്പസമയം മുമ്പാണ് തലശ്ശേരി മുൻ സെഷൻസ് കോടതിയിൽ ഇപ്പോൾ PP ദിവ്യ മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് അവരുടെ ജാമ്യഹർജി നാളെയായിരിക്കും കോടതി പരിഗണിക്കുക. ഇന്നിപ്പോൾ ഉച്ചയോടുകൂടിയാണ് ആ മുൻകൂർ ജാമ്യ ഹർജി നൽകിയത്. ആത്മഹത്യാ പ്രേരണ കുറ്റം തനിക്കെതിരെ ചുമത്തിയത് ആ ചോദ്യം ചെയ്താണ് അദ്ദേഹം അവർ ആ കേസിൽ അറസ്റ്റിനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് അറസ്റ്റ് തടയണം എന്നുള്ളതാണ് ഈ ഹർജിയിലെ പ്രധാന കാര്യം. മറ്റൊന്ന് അവർ പറയുന്നത് കണ്ണൂരിലെ വളരെ ഗുരുതരമായ ചില ആക്ഷേപങ്ങൾ കലക്ടർ കൂടി പ്രതിക്കൂട്ടിലാകുന്ന ഒരു കാര്യങ്ങൾ ഈ ഹർജിയിൽ പറയുന്നു. അതായത് തന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത് കലക്ടറാണ് എന്നാണ് ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ ദിവ്യ വ്യക്തമാക്കുന്നത്. കണ്ണൂർ കലക്ടറാണ് ഇത്തരമൊരു നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിനെ കുറിച്ച് തന്നെ അറിയിച്ചത്. മറ്റൊരു പരിപാടിയിൽ ഇരുവരും ഉണ്ടായിരുന്നു, ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പരിപാടി കലക്ടറേറ്റിൽ നടക്കുന്ന കാര്യം തന്നെ അറിയിച്ചത്. ആ പരിപാടിയിലേക്ക് താൻ എത്തിയപ്പോൾ തന്നോട് സംസാരിക്കാൻ ക്ഷണിച്ചത്, അതായത് ഏതെങ്കിലും തരത്തിൽ മുൻകൂട്ടി സംസാരിക്കണമെന്ന ഉദ്ദേശത്തിൽ പോയതല്ല, സംസാരിക്കാൻ ക്ഷണിക്കുകയായിരുന്നു ഡെപ്യൂട്ടി കലക്ടറായ ശ്രുതി എന്നാണ് ഈ ഹർജിയിൽ പറയുന്നത്. ആ കലക്ടറുടെ നിർദ്ദേശപ്രകാരം താൻ സംസാരിച്ചു, അതൊരു സതുദ്ദേശത്തോടുകൂടി നടത്തിയിട്ടുള്ള ഒരു സംഭാഷണം, തനിക്കറിയാവുന്ന കാര്യങ്ങൾ അതിൽ പറയുക മാത്രമാണ് ചെയ്തത്. ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു മറ്റേതെങ്കിലും തരത്തിൽ ഒരു ആത്മഹത്യയിലേക്ക് തള്ളിവിടാനുള്ള ഒരു കാര്യവും തന്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല. ഒരു അഴിമതി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് സതുദ്ദേശത്തോടുകൂടി ശ്രദ്ധയിൽപ്പെടുത്തി, ഉത്തരവാദപ്പെട്ട ആളുകൾ ഇരിക്കുന്ന ഒരു പരിപാടി എന്ന നിലയിൽ ശ്രദ്ധയിൽപ്പെടുത്തി, അത് മാത്രമാണ് താൻ ചെയ്തതെന്നാണ് ഇപ്പോൾ ദിവ്യ ഈ മുൻകൂർ ജാമ്യ ഹർജി പറയുന്നത്. മുൻകൂർ ജാമ്യ ഹർജിയും ക്യാപ്സ്യൂൾ തുപ്പി വെച്ചിട്ടുണ്ട്. ആക്ച്വലി കലക്ടർ വിളിച്ചിട്ടാണ് ദിവ്യ വരുന്നതെന്നുണ്ടെങ്കിൽ, കലക്ടറിന് ഈ കാര്യങ്ങൾ അറിയായിരുന്നു എന്നുണ്ടെങ്കിൽ, ആക്ച്വലി അയാളെ ബോഡി ലാംഗ്വേജ് കണ്ടപ്പോഴേ നമുക്കൊക്കെ ഒരു സംശയം വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. കാരണം ദിവ്യയുടെ സൈഡിൽ കലക്ടർ ഇരുന്നിട്ട് ചായ കുടിക്കുന്നു, വെള്ളം കുടിക്കുന്നു, ഇടയ്ക്ക് ഒരു പുഞ്ചിരി ചെറുതായിട്ട് വരുന്നു. കലക്ടർക്ക് എന്തൊക്കെയോ മുൻകൂട്ടി അറിയാവുന്നത് പോലത്തുള്ള ഒരു ബിഹേവിയർ ഒരു ബോഡി ലാംഗ്വേജും കലക്ടർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം തോന്നുന്നു കലക്ടർ ഇന്നൊരു ലെറ്റർ എഴുതിയിട്ടുണ്ട് ADMന്റെ വീട്ടിലേക്ക്, നവീൻ ബാബുവിന്റെ വീട്ടിലേക്ക് ഒരു ലെറ്റർ എഴുതി അവിടെ കുടുംബത്തിന്റെ കയ്യിൽ കൊടുത്ത് ഏൽപ്പിക്കാൻ വേണ്ടി കൊടുത്തു. കുടുംബത്തെ റിജക്ട് ചെയ്തു, ഈ ഭാഗത്തു കൂടി വരണ്ടെന്ന് പറഞ്ഞു. മരണാനന്തര ചടങ്ങുകളോ ഇനി മരണം കഴിഞ്ഞാൽ വീട്ടിലേക്കോ കലക്ടറെ കയറ്റില്ല ആ കുടുംബം. ആ രീതിയിലാണ് കലക്ടറിന്റെ ഭാഗത്തു നിന്നൊക്കെ അവർക്ക് അത്രയും പൊട്ട ബിഹേവിയറും ഒരു ബാഡ് ആയിട്ടുള്ള ഒരു ഇംപ്രഷനുമാണ് ഈ കലക്ടറിനെ കുറിച്ച് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, തടയാൻ പറ്റിയിരുന്ന ഒരാൾ അവിടെ കസാലിട്ട് കൊടുത്ത്
ഈ ദിവ്യണീനെ കൊണ്ടുവന്ന് ഇരുത്തി ഇവൾ ഛർദ്ദിച്ചത് മൊത്തം കേട്ടിരുന്ന് ലാസ്റ്റ് പോവാൻ നേരത്തെ എന്തോ ഒരു അറ്റബബയും പറഞ്ഞ് വിട്ടതാണ് കളക്ടർ. അപ്പോൾ പിന്നെ കളക്ടർക്ക് നല്ല രീതിയിലുള്ള ഖേദം കാണും. പിന്നെ ഈ പറഞ്ഞ അന്വേഷണങ്ങളും കാര്യങ്ങളും വരുന്ന സമയത്ത് ഗൂഢാലോചനയോ സംഗതികളോ ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഇനി പോലീസുകാർ തെളിയിക്കേണ്ട ഒരു വഴിയാണല്ലോ മുന്നോട്ട് പോകണം. ഒന്ന് തിങ്സ് സോഫ്റ്റൺ ചെയ്യാനും ആയിരിക്കണം മേ ബി ഇയാളെന്ത് ചെയ്തത് ഇങ്ങനൊരു കത്തൊരു ഒരു നമുക്കൊരു കുറ്റബോധം വരുമല്ലോ ചില കാര്യങ്ങൾ ചെയ്തതിന് ശേഷം. മേ ബി അതായിരിക്കണം ഇയാൾ ഇങ്ങനെ ഒരു ലെറ്റർ എഴുതിയിട്ട് ഈ വീട്ടിക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. അതിന് മുമ്പ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനുണ്ടായിരുന്നു എ ഡി എമ്മിൻ്റെ എന്തുകൊണ്ട് ഇത്രയും ദിവസം വഴുകി ഈ ഒരു എൻ ഒ സി കൊടുക്കാന്നുള്ളതിൽ. അതിലപ്പോൾ ക്ലീൻ ചീറ്റാണ് എ ഡി എമ്മിന് കളക്ടർ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിലുള്ളത്. അതായത് വെറും 6 ദിവസം മാത്രമാണ് എ ഡി എമ്മിൻ്റെ കയ്യിൽ ഈ പറഞ്ഞ പേപ്പേഴ്സ് പമ്പയോ റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് ഉണ്ടായിരുന്നത്. 6-7 ദിവസം മാത്രമേ എ ഡി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് ഇതിലൊരു വഴുകിയ ഒരു സ്കീം വന്നിട്ടുള്ളൂ. അത് വഴുകാൻ കാരണം പോലീസുകാരാണ്. ഓക്കെ, പോലീസുകാർ കാരണമാണ് ഇയാളുടെ എൻ ഒ സിക്ക് ഇത്രയും കൂടുതൽ പ്രശ്നം വന്നത്. അല്ലാതെ എ ഡി എമ്മിൻ്റെ ഈ പറഞ്ഞ പൈസ വാങ്ങിയിട്ടുള്ള പരിപാടി അല്ലെങ്കിൽ അയാൾ അതിനുള്ള മാൽ പ്രാക്ടീസ് നടത്തിയതല്ല എന്നാണ് കളക്ടർ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട്. ഒരാൾ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ റിപ്പോർട്ടൊക്കെ പുറത്തു വരുന്നത് എന്നാണെങ്കിലും. ഇനി ഈ കളക്ടർ അവിടെ വീട്ടിലേക്ക് അയച്ച ലെറ്ററുണ്ട്. പ്രിയപ്പെട്ട നവീനിൻ്റെ ഭാര്യ മഞ്ജുഷയ്ക്കും മക്കൾക്കും, പത്തനംതിട്ടയിൽ നിന്നും തിരിച്ച് കണ്ണൂരിലേക്കുള്ള യാത്രയിലാണ് ഞാനിത് എഴുതുന്നത്. ഇന്നലെ നവീൻ്റെ അന്ത്യകർമ്മങ്ങൾ കഴിയുന്നതുവരെ ഞാൻ പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നു. നേരിൽ വന്നു ചേർന്ന് നിൽക്കണമെന്ന് കരുതിയെങ്കിലും നടന്നില്ല. നവീൻ്റെ കൂടെയുള്ള മടക്കയാത്രയിൽ മുഴുവൻ ഞാൻ ഓർത്തത് നിങ്ങളെ കാണുമ്പോൾ എന്തു പറയണം, എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നു മാത്രമാണ്. നവീൻ്റെ മരണം നൽകിയ നടുക്കം ഇപ്പോഴും എന്നെ വിട്ടുമാറിയിട്ടില്ല. ഇന്നലെ വരെ എൻ്റെ തോളോട് തോൾ നിന്ന് പ്രവർത്തിച്ച ആളാണ് നവീൻ. കാര്യക്ഷമതയോടും സഹാനുഭൂതിയോടും തൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ച വ്യക്തിയായിരുന്നു 8 മാസത്തോളമായി എനിക്കറിയാവുന്ന നവീൻ. എനിക്ക് ഏത് കാര്യവും വിശ്വസിച്ചേൽപ്പിക്കാവുന്ന പ്രിയ സഹപ്രവർത്തകൻ. സംഭവിക്കാൻ പാടില്ലാത്ത, നികത്താനാവാത്ത നഷ്ടമാണ് സംഭവിച്ചത്. ഈ വേദനയിൽ നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗത്തെപ്പോലെ പങ്കുചേരാൻ മനസ്സ് വെമ്പുമ്പോഴും നവീൻ്റെ വേർപാടിൽ എനിക്കുള്ള വേദനയും നഷ്ടബോധവും പതർച്ചയും പറഞ്ഞറിയിക്കാൻ എൻ്റെ വാക്കുകൾക്ക് കേൾപ്പില്ല. എൻ്റെ ചുറ്റും ഇരുട്ടു മാത്രമാണിപ്പോൾ. ഈ വിഷമഘട്ടം അതിജീവിക്കാൻ എല്ലാവർക്കും കരുത്തുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ ഇപ്പോൾ സാധിക്കുന്നുള്ളൂ. പിന്നീട് ഒരവസരത്തിൽ നിങ്ങളുടെ അനുവാദത്തോടെ ഞാൻ വീട്ടിലേക്ക് വരാം എന്ന് അരുൺ വിജയൻ ഒപ്പ്. ഇതാണ് കത്ത്. ഓക്കെ, ഈ കത്ത് കളക്ടർ എഴുതിയതിൽ തന്നെ ഒരു കാര്യം എനിക്ക് പേഴ്സണലി തോന്നുന്നത്, അതൊക്കെ നല്ല കുറ്റബോധമുണ്ട്. ഇനിയിപ്പോൾ പി പി ദിവ്യ പറയാൻ വരുന്ന കാര്യം ഇത് തന്നെയാണോ എന്നുള്ളത് അറിഞ്ഞിട്ട് തന്നെയാണ് ഈ പി പി ദിവ്യനെ വിളിച്ച് വരുത്തിയത് നമുക്കറിയില്ല. ഇനി വിളിച്ച് വരുത്തിയത് കളക്ടറാണോ എന്നറിയില്ല. എന്താണെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ പി പി ദിവ്യയുടെയും എ ഡി എമ്മിൻ്റെയും നടുവിലുണ്ടായിരുന്ന ഈ കളക്ടറാണ്. ഓക്കെ, അയാൾക്ക് അതിൻ്റേതായിട്ടുള്ള കുറ്റബോധം നന്നായിട്ട് കാണും. അത് നല്ല രീതിയിൽ ഈ ലെറ്ററിൽ നേടിക്കുന്നുമില്ല. വീട്ടുകാരെന്താണെങ്കിലും ആ വഴിക്ക് അടുപ്പിക്കുമെന്ന് തോന്നുന്നില്ല. ഇനി എ ഡി എമ്മിൻ്റെ മരണം നടന്ന് ആ സമയത്ത് ബോഡി വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് വീട്ടുകാരുമായിട്ട് ഭാര്യയും മക്കളുമായിട്ട് സംസാരിച്ച ഒരു ലേഡി കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ദുരൂഹതയാണ്. ഓക്കെ, കാരണം എ ഡി എം രാത്രി മക്കളെ വിളിച്ചിട്ടുണ്ട്, ഭാര്യയെ വിളിച്ചിട്ടുണ്ട്, ട്രെയിനിൽ കയറി യാത്രയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറേ അധികം കാര്യങ്ങൾ ഇവിടെ ദുരൂഹമായി കിടക്കുന്നുണ്ട്. ഹസ്ബൻഡ് വൈകിട്ട് ഈ വിഷയം കഴിഞ്ഞ അന്ന് സെൻറ്റ് ഓഫ് കഴിഞ്ഞ ശേഷം ഹസ്ബൻഡ് വിളിച്ചായിരുന്നു. അവരെ വിളിച്ചിട്ട് അവരോട് സംസാരിച്ചു. എനിക്ക് മാനസികമായിട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, എന്നെ ഇതുപോലെ വേദിയിൽ അപമാനിച്ചു, ദിവ്യ എന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നെ അപമാനിച്ചു എന്നും പറഞ്ഞ് ഒത്തിരി സങ്കടപ്പെട്ട് പറഞ്ഞു. സ്വന്തം ഭാര്യ അന്നേരം പറഞ്ഞത് നിങ്ങൾ നാട്ടിൽ വാ, നന്നിട്ട് പിന്നെ നാളെ ഇവിടെ ജോയിൻ ചെയ്യാം, ഇവിടെ സന്തോഷമായിരിക്കും, പോയതൊക്കെ പോട്ടെ എന്നുള്ള അഭിപ്രായം പുള്ളിക്കാരി തിരിച്ചു കൊടുത്തു എന്നും പറഞ്ഞു എൻ്റെ അടുത്ത്. അതിനുശേഷം പുള്ളിക്കാരൻ പറഞ്ഞു, ശരി ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ ബസ്സിന് കയറി വരട്ടെ, എൻ്റെ 2 ലഗേജ് ഉണ്ട്, ഞാൻ കയറി വരാമെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, അത് വേണ്ട, റിസർവേഷൻ എടുത്തിട്ടുണ്ടല്ലോ, എ സി ആണ്, നമ്മുടെ മലബാർ എക്സ്പ്രസ് ആണ്, 7:45 8:00 ആകണ്ട വരിക വണ്ടി, അതിന് കയറി വരാൻ പറഞ്ഞു. അങ്ങനെ വന്നാൽ മതി, ബസ്സിൽ വരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ നിർദ്ദേശം അനുസരിച്ച് പുള്ളിക്കാരൻ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വൈകിട്ട് ലഗേജൊക്കെ തയ്യാറാക്കി വെച്ച ശേഷം 8 മണിയായപ്പം പുള്ളി മോളുടെ ഫോണിലാന്നോ അമ്മയുടെ ഫോണിലാന്നോ മെസ്സേജ് വന്നെന്ന് പറഞ്ഞു. ഞാൻ ട്രെയിനിൽ കയറി എന്നും പറഞ്ഞ് മെസ്സേജ് വന്നു. ആ മെസ്സേജ് വന്നിട്ട് ശേഷം 8:00 9:00 ആയപ്പോഴും അവർ വീണ്ടും 8 മണിക്ക് മെസ്സേജ് വന്നെങ്കിൽ അതിന് ശേഷം വീണ്ടും അവർ വിളിച്ചു എന്ന് പറഞ്ഞു. വിളിച്ചപ്പോൾ പറഞ്ഞു ട്രെയിനിലാണ്, എ സിയിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ കാര്യങ്ങൾ സംസാരിച്ചു, നിങ്ങൾ വെളുപ്പിനെ റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ മതി എന്ന അഭിപ്രായം പറഞ്ഞു എന്നും പറഞ്ഞു. അതിനുശേഷം
ഞാൻ ഇവരുടെ അടുത്ത് അങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾ ട്രെയിനിനകത്ത് ഈ സംസാരങ്ങളോ കാര്യങ്ങളോ എല്ലാം കേട്ടോ ചോദിച്ച് പറഞ്ഞു. ഫോണ് ഇടയ്ക്ക് രണ്ട് ഫോൺ ഉണ്ടായിരുന്നു, അതിൽ ഒരു ഫോണ് റിങ് ചെയ്തു, ഒരു ഫോണ് റേഞ്ച് കിട്ടുന്നില്ലായിരുന്നു. വിളിച്ചപ്പോൾ ഈ റിങ് ചെയ്ത ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ട്രെയിനിലാണ് എ സിയിലാണ്. അപ്പം ഞാൻ ചോദിച്ചു സൗണ്ടോ കാര്യങ്ങളോ എല്ലാം കേട്ടോ ചോദിച്ചപ്പം പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല, ഒരു സൗണ്ടും ഒന്നും കേട്ടില്ല എന്ന് സംസാരിച്ചു. അതിനുശേഷം രാത്രി 11 മണിവരെയും 11:10 വരെയും മക്കളുമായിട്ട് സംസാരിച്ചെന്ന് മക്കൾ എൻ്റെ അടുത്ത് അഭിപ്രായം പറഞ്ഞു. രാത്രിയിൽ നിങ്ങൾ കിടന്നുറങ്ങിക്കോ, വെളുപ്പിനെ 5 മണിയാകുമ്പം നിങ്ങൾ 3 പേരും കൂടെ ചെന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ ഞാൻ 5 മണിയാകുമ്പോൾ അവിടെ എത്തും, ആ സമയത്തേക്ക് എത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു രീതിയിൽ അവർ നിങ്ങൾ കിടന്നുറങ്ങിക്കോ, ഞാനും കിടന്നുറങ്ങാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിന് ശേഷം വിളിച്ചോ, ഇല്ല അച്ഛൻ ഉറങ്ങുമായിരുന്നു, ഞങ്ങൾ ഉറങ്ങി. അങ്ങനെയാണ് വെളുപ്പിനെ 5 മണിയാകുമ്പോൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ ചെന്നതെന്ന് പറഞ്ഞു. അവർ അത്രയും കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചു. അപ്പൊ അത്രയും മാനസികമായിട്ട് അവർക്ക് വിഷമമുണ്ട്. പിന്നെ എന്ത് സംഭവിച്ചു, ട്രെയിനിൽ കയറിയ ആളിന് എന്ത് സംഭവിച്ചു, എന്ത് സംഭവിച്ചു എന്നാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ കാര്യങ്ങൾ ഒരു പക്ഷേ നവീൻ ബാബു ചിലപ്പോ വീട്ടുകാര് പാനിക് ആവണ്ട, നവീൻ ബാബുവിന്റെ ഒരു സിറ്റുവേഷൻ അറിഞ്ഞിട്ട് ഇനി അവർക്ക് ഒരു സങ്കടം വരണ്ട എന്നുള്ള രീതിക്ക് ചിലപ്പോ വീട്ടുകാരോട് പറഞ്ഞതായിരിക്കാം. കാരണം അങ്ങനെ ട്രെയിൻ കയറിയിട്ടില്ല, റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ അങ്ങനെ ഇറങ്ങി അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് തിരിച്ച് റൂമിലേക്ക് പോയി എന്നാണ് പറയപ്പെടുന്നത്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇരിക്കുന്ന സമയത്ത് വീട്ടുകാരോട് ചിലപ്പോൾ പാനിക് ആവാതിരിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളായിരിക്കും. പക്ഷെ ഭാര്യയോട് ഈ ഒരു സദസ്സിൽ വെച്ചിട്ട് ഒരു അപമാനം ഉണ്ടായി, ഇങ്ങനെ ഒരാൾ അപമാനിച്ചു എന്നുള്ള കാര്യം ഭാര്യയോട് നവീൻ ബാബു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കോൾ റെക്കോർഡും സാധനങ്ങളും എടുത്തു കഴിഞ്ഞാൽ അതന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. ആ വ്യക്തി എത്രത്തോളം മാനസികമായിട്ട് വേദനിച്ചിട്ടുണ്ട്, അയാൾക്ക് എത്രത്തോളം അപമാനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ ക്ലിയർ എവിഡൻസ് അത്രയേ ഉള്ളൂ. ഭാര്യയോട് സംസാരിച്ചതിന് ആ കോൾ റെക്കോർഡ് മാത്രം മതി, അത് മാത്രം മതി പോലീസിന്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ബാക്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കളികളുണ്ടോ എന്നുള്ളത് കൃത്യമായി ചെക്ക് ചെയ്യണം. കാരണം ഈ ഒരു പെട്രോൾ പമ്പിൻ്റെ കാര്യം പറഞ്ഞ് ഈ രീതിയിൽ ഈ മനുഷ്യനെ അങ്ങോട്ട് ഇല്ലാതാക്കി കളയുക എന്നുള്ളതിനൊരു ഉപരി വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ മേ ബി ഇവരുടെ ഈ ഒരു കോക്കസ് ഉണ്ടല്ലോ, ഈ PP ദിവ്യ അടക്കമുള്ള കുറേ രാഷ്ട്രീയക്കാരുടെ വേറെ എന്തെങ്കിലുമൊക്കെ കളികൾ ചിലപ്പോൾ ഇയാൾക്ക് അറിയുമായിരിക്കണം. അതുകൊണ്ടും ഈ പറഞ്ഞ രീതിയിൽ ഇയാളെ മാക്സിമം ഹരാസ് ചെയ്ത് ഇല്ലാതാക്കി കളയാം എന്നുള്ളൊരു കാര്യവും ചിലപ്പോൾ ഇവരെ മനസ്സിനകത്ത് കടന്ന് കാണണം, അതും എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. ഓക്കെ, ഇനി മെയിനായിട്ടുള്ളത് റിപ്പോർട്ടർ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്ന ഈ ADM ഐ ലാസ്റ്റ് സംസാരിച്ച NOC വാങ്ങിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഒരു സംരംഭകൻ. അതായത് ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ റിപ്പോർട്ടർ ചാനലിൽ വന്നൊരു ഓഡിയോ ആണ്. ഈ പമ്പിൻ്റെ ഉടമയും ഒരു സംരംഭകനും തമ്മിലുള്ള ഒരു സംസാരം ഉണ്ടായിരുന്നു. അതിലാ സെയിം സംരംഭകനും NOC കിട്ടിയത് ഈ പമ്പിൻ്റെ ഉടമയ്ക്ക് കിട്ടിയ അതേ സമയത്താണ്. അപ്പോൾ ആ ടൈമിൽ ADM ആ സംരംഭകൻ വിളിച്ച സമയത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ ADM എത്രത്തോളം നല്ല മനുഷ്യനായിരുന്നു എന്നുള്ള ഈ വോയിസ് കേട്ടാൽ അറിയാം. ഇയാൾ ഇത്രയും ദൂരത്തു നിന്ന് വരുന്ന ആളോട് കാണിക്കുന്ന കൺസിഡറേഷനൊക്കെ ഈ വോയിസ് വളരെ ക്ലിയർ ആണ്. ഇതോ നിങ്ങൾ കേൾക്ക്. ഗുഡ് മോർണിംഗ് സർ, ഞാൻ വിളിച്ചതിന്റെ പേപ്പർ അല്ലേ? അതൊന്ന് ഇന്ന് രാവിലെ നോക്കുമോന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. ഞാൻ രാവിലെ കുറെ തിരക്കില്ല, രാവിലെ ഓഫീസിലെ പത്ര ചെന്നിട്ട് ഒരു CA നമ്പർ ഉണ്ടോ അല്ലെ ലാൻഡ് ഫോൺ നമ്പർ ഉണ്ടോ വിളിച്ച് പറഞ്ഞാൽ മതി. ഓർമ്മിപ്പിക്കാൻ പറയാം. ഞാൻ വന്നിട്ട് ഒന്ന് ഉച്ചയ്ക്ക് ശേഷം ഒന്നുകൂടെ വരാം, ഞങ്ങൾ കുറച്ച് ദൂരം ഉണ്ട്. അപ്പൊ എന്റെ അവിടെ 100 കിലോമീറ്റർ ഉണ്ട്, ഞങ്ങൾ വരാം. നിങ്ങളുടെ എല്ലാ ജോലികളും വരുവാണ്, ഇതൊന്നും നടക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. എന്തായാലും ഞാൻ CA വിളിച്ചപ്പോ ഒന്ന് പറയാം, ആരംഭിക്കാം. ഓക്കെ, അപ്പൊ പോലീസിന്റെ ഭാഗത്തു നിന്ന് ക്ലിയറൻസ് കിട്ടേണ്ട ഇഷ്യൂ ആണ് തോന്നുന്നു ഈ സംരംഭകൻ ഉണ്ടായിരുന്നത്. ഇവര് ചോദിക്കുന്നുണ്ട്, ഇത്രയും 100 കിലോമീറ്റർ ഒക്കെ അപ്പ് ആൻഡ് ഡൗൺ പോയി വരുന്ന ഒരാളല്ലേ, നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് പോയി വരില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങേര് അങ്ങനെ NOC കൊടുക്കാനുണ്ടായത്. അപ്പോ ഒരാളുടെ മരണം സംഭവിച്ചു, ഇത്രയും കോംപ്ലിക്കേഷൻസ് ഇതിനകത്തുണ്ട്, ഒരുപാട് ആരോപണങ്ങൾ വരുന്നു. ഈ പറഞ്ഞ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒപ്പം ജോലി എടുത്ത ആളുകളെയൊക്കെ ഇപ്പം എന്ത് ചെയ്യുന്നു, മൊഴി എടുത്തിട്ട് പോലീസ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടു. പക്ഷെ PP ദിവ്യൻ്റെ മൊഴി എടുക്കാനോ അറസ്റ്റിനൊന്നും പോലീസ് റെഡിയല്ല. ഞാൻ ഈ വീഡിയോ എടുക്കുന്നവരെ ഇല്ല, ഇനിയിപ്പോൾ ഇപ്പോൾ ഔട്ടായോന്നും എനിക്കറിയില്ല. ഇപ്പോൾ രാത്രി സമയത്ത് ഉണ്ടാവാൻ എനിക്ക് സാധ്യമല്ല, കാരണം മുൻകൂർ സമയത്തിന് കൊടുത്തോണ്ട് ഇനി കിട്ടിയതിന് ശേഷം ഒരു PP ദിവ്യൻ്റെ പുറത്ത് വരും. എന്താണെങ്കിലും ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ തെളിയാനുണ്ട്. ഓക്കെ, ഒരാളുടെ മരണം സംഭവിച്ചിട്ടുണ്ട്, അത് ഈ പറഞ്ഞ പോലെ അയാളുടെ മരണത്തിന് ഏതെങ്കിലും രീതിയിലൊരു ജസ്റ്റിഫിക്കേഷൻ ഇവിടുത്തെ നിയമത്തിന് മേടിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അയാൾ ആരാണ് ഈ മരണത്തിലേക്ക് നയിച്ചത്, അവർക്ക് ആ തക്കായ ശിക്ഷ മേടിച്ചു കൊടുക്കണം, കൃത്യമായ അന്വേഷണങ്ങൾ മുന്നോട്ട് പോകണം. ഇതിലൊരു അട്ടിമറി സംഭവിക്കാൻ പാടില്ല.